എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും അയാൾക്ക് ലൈംഗിക ബന്ധത്തിലൂടെ ഒരു തൃപ്തി വരുന്നില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അയാൾ പിന്നെയും പോണോഗ്രഫി കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എല്ലാ അഡിക്ഷനും പോലെ തന്നെ ഇതും നമ്മളെ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇത് ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് മിക്കവാറും നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഡിപ്രഷനിൽ ഉണ്ടാവുന്ന പോലെയുള്ള സിംപ്റ്റംസ് ഇയാൾ കാണിക്കാൻ തുടങ്ങും. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഹലോ, എൻ്റെ പേര് ഫർഹാൻ. കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ്റെ താഴെ വരുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമാകുന്ന ഒരു അഡിക്ഷനാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്, ലൈംഗിക ചിത്രങ്ങളോടുള്ള അഡിക്ഷൻ. പോണോഗ്രഫി അല്ലെങ്കിൽ ലൈംഗിക ചിത്രങ്ങൾ കാണുക എന്നുള്ളത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു സദാചാരപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് കാണാൻ പാടില്ല, അതിനോട് അടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഒരു സയൻറ്റിഫിക്കായിട്ട് പറയുന്ന ആളുകൾ അത് വലിയൊരു പ്രശ്നമൊന്നുമില്ല, അതൊരു പ്രാകൃതത്തിൻ്റെ ഭാഗമാണ്. അഡോളസെൻ്റിലേക്ക് വരുന്ന സമയത്ത് ലൈംഗികതനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് മാത്രം വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒരു ത്വര മാത്രമാണ് എന്നുള്ള രീതിയിൽ അതിനെ മിനിമലൈസ് ചെയ്ത് കാണുന്ന ആളുകളുണ്ട്. എന്നിരുന്നാലും ഏതൊരു സ്വഭാവം നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ആനന്ദം തരുന്ന ഏതൊരു സ്വഭാവവും അഡിക്ഷനായി പോകാറുണ്ട് എന്നുള്ളത് പോലെ തന്നെ പോണോഗ്രഫി അല്ലെങ്കിൽ ലൈംഗിക ചിത്രങ്ങൾ കാണുക എന്നുള്ളതും അഡിക്ഷനായിട്ട് പോകുന്ന ആളുകളുണ്ട്. അഡിക്ഷനായിട്ട് പോകുന്നത് എന്തൊരു സംഭവം അഡിക്ഷനായി കഴിഞ്ഞാലും അത് നമ്മളെ ബാധിക്കും എന്നുള്ളത് പോലെ തന്നെ പോണോഗ്രഫി അഡിക്ഷനായി കഴിഞ്ഞാലും നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കും. അത് മറ്റുള്ള ഇൻ്റർനെറ്റ് അഡിക്ഷൻ പോലെ നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അഡിക്റ്റഡ് ആവുന്നത് പോലെയല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുടെ മാനസികപരമായ സാമൂഹികപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ മേഖലകളെയും എല്ലാ ആരോഗ്യത്തിനെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പോണോഗ്രഫി യൂസ് നോർമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമാലിറ്റി നമ്മൾ കണക്കാക്കുന്നത് ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എത്ര ആളുകൾ അത് കാണുന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എത്ര ആളുകൾ അത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 50% മുകളിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആളുകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ടാണ് സാധാരണഗതിയിൽ കണക്ക് കൂട്ടാറുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പോണോഗ്രഫി യൂസ് എന്ന് പറയുന്നത് നോർമലാണ്, മിക്കവാറും എല്ലാ ആളുകളും കാണുന്നതാണ്. പക്ഷെ അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും വാദപ്രതിവാദമായിട്ട് നടക്കുന്നത്. ഒരുപാട് ആളുകൾ അത് വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമാണെന്ന് പറയും, പക്ഷെ ചില ആളുകൾ അത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലും സംസാരിക്കാറുണ്ട്. എന്തായാലും ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഇത് അഡിക്ഷൻ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ അഡിക്ഷനും പോലെ തന്നെ ഇതും നമ്മളെ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇത് ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് മിക്കവാറും നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പോണോഗ്രഫി യൂസ് ചെയ്യുക അല്ലെങ്കിൽ പോണോഗ്രഫി കാണുക, വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് പോണോഗ്രഫി കാണുക, അല്ലെങ്കിൽ നമ്മുടെ വർക്കുകളൊക്കെ പോസ്റ്റ്പോണ്ട് ചെയ്യുക, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് രാവിലെ എണീച്ചാൽ ഇത് പോണോഗ്രഫി കണ്ടിട്ട് മാത്രം തുടങ്ങുക, ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് പോണോഗ്രഫി കാണുക, അതുപോലെ തന്നെ പാർട്ണറുമായിട്ടുള്ള ലൈംഗിക ജീവിതത്തിന് അത് കാര്യമായിട്ട് ബാധിക്കുക. അതെങ്ങനെയാണ് ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ണറുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ തൃപ്തി വരാതെ വീണ്ടും പോണോഗ്രഫിയിലേക്ക് പോയിട്ട് മാസ്റ്റർബേറ്റ് ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് നമ്മളെ ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ രീതിയിലൊക്കെ പോണോഗ്രഫി നമ്മളെ ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും അയാൾക്ക് ലൈംഗിക ബന്ധത്തിലൂടെ ഒരു തൃപ്തി വരുന്നില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അയാൾ പിന്നെയും പോണോഗ്രഫി കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതും ഒരു ദിവസം 1-ഓ 2-ഓ പ്രാവശ്യമല്ല അയാൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്, ഏകദേശം 5-ഓ 6-ഓ പ്രാവശ്യമൊക്കെ അയാൾ മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് അയാളുടെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനെ പോലും അത് ബാധിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇത് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കുറ്റബോധം, തൃപ്തി വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു മാനസിക സംഘർഷം ഒക്കെ കൂടി കൂടിയിട്ടാണ് അയാളെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പോണോഗ്രഫി അഡിക്ഷൻ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇത് മനസ്സിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് എങ്ങനെയാണ് ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ
ഇത് കാണുന്നത് കൊണ്ട് കാര്യമായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർബേറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറ്റബോധം അയാൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കുറ്റബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈ പോർണോഗ്രാഫി കാണുന്നത് നിർത്താനോ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് തടഞ്ഞു നിർത്താനോ അയാൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ഡിപ്രഷനിൽ ഉണ്ടാവുന്ന പോലെയുള്ള സിംപ്റ്റംസ് ഇയാൾ കാണിക്കാൻ തുടങ്ങും. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനു പുറമെ തന്നെ മുമ്പിൽ വരുന്ന ഏതൊരാളും ലൈംഗിക ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ എന്തിനും റെഡി ആയിട്ട് ഈ ലൈംഗിക താല്പര്യങ്ങളോടുകൂടിയാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അബോധ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ പതുക്കെ കയറി കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അങ്ങനെ കയറി കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മളുടെ മുമ്പിൽ വരുന്ന ഏതൊരാളോടും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു ധൈര്യം, ഒരു ടെൻഡൻസി എപ്പോഴും നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഒരുപാട് കേസുകളാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീലങ്ങൾ സംസാരിച്ചു അല്ലെങ്കിൽ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പുറംലോകം അറിയുന്നത്. ഒരു പക്ഷേ ഈ പോർണോഗ്രാഫി കണ്ടിട്ട് മുമ്പിലുള്ള ആൾ എന്തിനും തയ്യാറാണ് എന്നുള്ളൊരു മനോഗതിയിൽ, ചിന്താഗതിയിൽ മെസ്സേജ് അയക്കുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ ആവും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് പോർണോഗ്രാഫി കൊണ്ടുണ്ടാവുന്നത്. അപ്പോൾ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ള ചോദ്യത്തിന് പ്രധാന ഉത്തരം ഇത് തന്നെയാണ്. അതിൻ്റെ ഹെൽത്തി ആണ് അല്ലെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയാനുള്ള ഒരേ ഒരു കാരണം, ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒരു പരിധിവരെ കുറക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനുള്ളതൊക്കെ അപകടങ്ങളാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ മുമ്പിലുള്ള ആളെ ലൈംഗിക ചുവയോട് കാണുക, അവരോട് അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, ഏതൊരാളോടും ആ ഒരു രീതിയിൽ പെരുമാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, ഇങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ലാത്ത ഒരു രീതിയിലും തോന്നാൻ പാടില്ലാത്ത ആളുകളോട് പോലും നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ നല്ല കുറ്റബോധം ഉണ്ടാവുക, സാമൂഹികപരമായിട്ട് വിത്ത്രോവൽ ഉൾവലിയുന്ന സ്വഭാവങ്ങൾ ഉണ്ടാവുക പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് പോർണോഗ്രാഫി ഓവർ യൂസ് കൊണ്ട് അല്ലെങ്കിൽ പോർണോഗ്രാഫി അഡിക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡിക്ഷൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.